എം എൽ എയും ഗായികയുമായ ദലീമ ജോജോയുടെ ഈ ഓണത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത്തവണ അവരാദ്യമായി പാട്ട് എഴുതി സംഗീത സംവിധാനം ചെയ്ത് പാടിയ ആൽബം പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഞാൻ കലാകാരിയായി തുടങ്ങിയപ്പോൾ മുതൽ എഴുതുന്ന ആളാണ്. എൻ്റെ അച്ഛൻ്റെ അനിയനൊക്കെ നല്ല എഴുത്തുകാരാണ്, അമ്മ നന്നായിട്ട് എഴുതുന്ന ആളാണ്. അപ്പോൾ എനിക്ക് എഴുത്ത് വലിയ ഇഷ്ടമാണ്. അന്നേ കവിതകളൊക്കെ ഞാൻ ചെറിയ ചെറിയ കവിതകളൊക്കെ എഴുതി വയ്ക്കുമായിരുന്നു. ഒരു 10-45 കവിതകൾ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ അകത്തുനിന്ന് ഇപ്രാവശ്യമാണ് 2 പാട്ടങ്ങ് എടുത്ത് അതിൽ നിന്നെടുത്ത് ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ എഴുതി വെച്ച കവിതകളിൽ നിന്ന് രൂപം കൊടുത്താണ് ഈ പാട്ട് മ്യൂസിക് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ അത് മ്യൂസിക് ചെയ്തു. എൻ്റെ ഒരു സ്വപ്നമാണ്, ഞാൻ മുന്നേ പറഞ്ഞില്ലേ, മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയെന്ന് പറഞ്ഞ വലിയ സ്വപ്നമാണ്. പിന്നെ നമ്മളുടെ ഒത്തിരി കലാകാരൻ, ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കലാകാരന്മാരാണെങ്കിൽ. ഇപ്പം നമുക്ക് ഇപ്പോൾ ഈ എം എൽ എ ആയിട്ടിരിക്കുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് എല്ലാവരും പറഞ്ഞു ഈ സമയത്ത് ഇറക്കുന്നത് നല്ലതാണ്. കാരണം കുറച്ച് പേരെങ്കിലും ഈ ഒരു പൊസിഷനും കൂടെ ഉള്ളത് കൊണ്ട് അത് ഒരു പക്ഷേ ജനത്തിന് ഇഷ്ടപ്പെടുമായിരുന്നു. ഈ കവിതകൾ നേരത്തെ എഴുതിയതിൽ നിന്നെടുത്താണോ അതോ ഓണം എന്ന് പറയുന്ന പ്രത്യേക ഒരു ഒക്കേഷന് വേണ്ടിയിട്ട് എഴുതിയതാണോ? ഓണത്തിന് വേണ്ടി എഴുതിയതാണ്. ഇത് ഓണത്തിന് വേണ്ടി എഴുതി വെച്ച ഇതാണ്. കവിതയായിട്ട് എഴുതിയതാണെങ്കിലും അതിൽ നിന്ന് ഞാൻ പാട്ടായിട്ട് മാറ്റുകയാണ് ചെയ്തത്. ഇതിൽ ആരൊക്കെ കൂടെ ഉണ്ടായിരുന്നു? ഇതിപ്പം സുദീപാണ് ഒരു പാട്ട്. ഇപ്പം ഞാൻ ഒരു 4 പാടി ഓണം പൊന്നോണത്തിന് സുദീപ് കൂടെ ഒന്ന് പാടാമോ? ഓണം പൊന്നോണം പൊന്നോണം പൊന്നിറകതിരുകളാടും എൻ പാടത്തിൽ ഓണം. ഓണം പൊന്നോണം പൊന്നോണം എൻ കിളിമകളുടെ ഈണത്തിൻ താരാട്ടിൽ ഓണം. ചെറുകുറുമികൾ ഈണത്തിൽ നിറനാളിൽ വരവിണ്ണും അരിമണികളാൽ വരവേറ്റൊരോണം. തൊടിമലരിൻ പൂമ്പൊടിയാൽ കളമിഴുതും കാറ്റിൻ്റെ വരവിനായി കാതോർക്കും ഓണം. ഓണം പൊന്നോണം പൊന്നോണം പൊന്നിറകതിരുകളാടും എൻ പാടത്തിൽ ഓണം. അതാണ് ഒരു പാട്ട്. നന്നായിരിക്കുന്നു. ഇത് ആരൊക്കെ ചേർന്നാണ് പാടിയത്? ഞാൻ സുദീപും കൂടെ പാടിയിരിക്കുന്നു. പിന്നെ ഒരെണ്ണം ഞാനും വിൽസുരാജും കൂടെ പാടിയിരുന്നു. അതിൻ്റെ ഒരു രണ്ടുപേരും കൂടെ പാടും. തിരുവോണം കണി കാണാൻ പുതുപുടവച്ചാർത്തി വരിക നീ കുഞ്ഞിളം പൈതലേ. മുല്ലയും പിച്ചിയും തുമ്പയും തുമ്പിയും ഇന്നു കളി തോഴരല്ലേ നിൻ പൊൻതിരുവോണമിന്നല്ലേ. അങ്ങനെ ഒരു പാട്ടായിരുന്നു. ഈ എന്താ ഇങ്ങനെ ഒരു 2 പാട്ട് എഴുതി ഇങ്ങനെ ചെയ്യണമെന്ന് തോന്നാനുള്ള ഒരു പ്രചോദനം എന്തായിരുന്നു? ഈ ഓണത്തെ നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നതാണ്. ഒരുപാട് നന്മകളുള്ളതാണ് നമ്മുടെ ഉത്സവം, ദേശീയ ഉത്സവം. നമ്മുടെ നമുക്ക് മലയാളിക്ക് മാത്രം സ്വന്തമാണ്. അപ്പോൾ ഇത്രയും മൂല്യത്തോടെയുള്ള, അതായത് മനുഷ്യത്വത്തോടുകൂടെയുള്ള ഒരു ഉത്സവം ഈ മലയാളിക്ക് മാത്രമാണ്. നമ്മൾ ഈ പാടത്തെയും കിളികളെയും പൂക്കളെയും എല്ലാ പ്രകൃതിയിലുള്ള എല്ലാ ജീവജാലങ്ങളെയും കൂടുതലായിട്ട് സ്നേഹിക്കുന്നൊരു സമയം കൂടിയാണ് ഓണക്കാലം, ഇല്ലേ? അന്നത്തെ വെയിലിന് പോലും പൊന്നിൻ്റെ നിറമാണ്, അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ അത് എപ്പോഴും എനിക്ക് എൻ്റെ പ്രചോദനമാണ്. ഞാൻ ഈ പുൽക്കൊടി തുമ്പിലെ ഈ മഞ്ഞുതുള്ളിയെപ്പോലും മഞ്ഞുകാലങ്ങളിലൊക്കെ ഞാൻ എല്ലാത്തിനും പ്രകൃതിയെ സ്നേഹിക്കുന്നവളെ. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിങ്ങനെ എഴുതി വെച്ചു. അപ്പോൾ പലരും പറഞ്ഞു ഇങ്ങനെ എഴുതി വെച്ചിട്ട് കാര്യമില്ല, അതൊരു ഒരു ഒന്നെങ്കിൽ ഒരു ബുക്കാക്കണം അല്ലെങ്കിൽ അത് പാട്ടായിട്ട് ഇറക്കണം, അതിൽ എനിക്ക് പാടാൻ കഴിവുണ്ടല്ലോ. എനിക്ക് പലരൊക്കെ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചു. പിന്നെ എന്നാൽ ഒന്ന് ആയിക്കളയാം എന്ന ഒരു കാരണം എന്ന് വെച്ചാൽ വലിയ വലുതാകാൻ ഇതിലൂടെ വലുതാകാനല്ല, പക്ഷേ നമ്മുടെ ഒരു സ്വപ്നം അത്. ജനപ്രതിനിധി, ഗായിക, ഇപ്പം പാട്ട് എഴുതുന്നു, സംഗീത സംവിധാനം, ഇതെല്ലാത്തിനും കൂടെ എവിടെ സമയം കിട്ടുന്നു? ഈ യാത്രയിലൊക്കെ നമ്മളിരുന്ന് എഴുതും. കുറച്ചൊക്കെ ട്രെയിൻ യാത്രയുണ്ടല്ലോ, അപ്പോഴൊക്കെ ഇറങ്ങി എഴുതും. ഈ ഗാനരചനയും സംഗീത സംവിധാനവും കുറച്ചുകൂടെ സീരിയസ് ആയിട്ടെടുത്ത് കൊണ്ടുപോകാൻ ആലോചിക്കുന്നുണ്ടോ? നല്ല പാട്ടുകളായിരുന്നു കേട്ടോ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരാഗ്രഹം എന്ന് വെച്ചാൽ അത് അത്രത്തോളം എങ്ങനെയാകുമെന്നൊന്നും അറിയില്ല, പക്ഷേ കവിതകൾ പുറത്തിറങ്ങും, അത് എനിക്കൊരാഗ്രഹം. അതിനു വേണ്ടിയുള്ള ഒരു പുറപ്പാടിലാണ്. ഈ ഓണത്തിന് മലയാളികൾക്കൊക്കെ വളരെ സന്തോഷം നൽകുന്ന ഒരു ആൽബവുമായിട്ടാണ് ഇപ്പോൾ ദലീമ വന്നിരിക്കുന്നത്. എല്ലാവിധ ആശംസകളും നേരുന്നു. ക്യാമറമാൻ സിന്ധുകുമാറിനൊപ്പം പ്രശാന്ത് ആർ നായർ, മനോരമ ന്യൂസ്, തിരുവനന്തപുരം.